മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരത്തെ സ്വന്തമാക്കി പുതിയ ക്ലബ്, മൈസലീനിയുടെ കാര്യം നിരാശയിൽ, ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇരട്ടി മധുരം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നതേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന ഒഡീഷ എഫ് സി വാസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം 2-2 എന്ന ആവേശ സമനിലയിൽ അവസാനിച്ചു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിലായിരുന്നു മത്സരം മുന്നോട്ട് പോയിരുന്നത്. 23rd മിനിറ്റിൽ ഡീഗോ മൗറീഷ്യയിലൂടെ മുന്നിലെത്തിയ ഒഡീഷയ്ക്ക് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ബെഞ്ചമിൻ ലാംബോട്ട് വഴി സമനില ഷോക്ക് ലഭിച്ചിരുന്നു. 2nd പകുതിയിൽ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോൾ തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. 64rd മിനിറ്റിൽ ഗോൾ കീപ്പർ മുഖേന ലഭിച്ച പെനാൽറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്ട്രൈക്കർ കൊസിയാപ്പിയെ ഗോളാക്കി മാറ്റിയതോടെ മത്സരം 2-1. എന്നാൽ അധികം വൈകാതെ തന്നെ ഒഡീഷയുടെ സൂപ്പർ താരം അലക്സാണ്ടറിന്റെ സൂപ്പർ ഗോളിൽ ഒഡീഷ ഒപ്പമെത്തുകയായിരുന്നു. എന്തായാലും ഇതുവരെ കണ്ടൊരു ഒഡീഷയായിരുന്നില്ല ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ലഭിച്ച ഈ ഒരു ആവേശ സമനില ഒഡീഷയ്ക്ക് വരും മത്സരങ്ങളിൽ ഒരു വലിയ കോൺഫിഡൻറ് തന്നെ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2nd അപ്ഡേറ്റ്, ഒഡീഷ എഫ് സിയുടെ ബ്രസീലിയൻ സൂപ്പർ താരം മൈസലീനിയെ കുറിച്ചുള്ള വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, താരത്തിന് ഈ ഒരു സീസണിൽ കാര്യമായ അവസരങ്ങൾ നൽകാൻ ഒഡീഷ എഫ് സി പരിശീലകൻ ബാക്സ്റ്റർ തയ്യാറായിരുന്നില്ല. ഇന്നലെ നടന്ന മത്സരത്തിലും താരത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു വലിയ നിരാശ തന്നെ നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ താരത്തിൻ്റെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു. കിട്ടിയ അവസരങ്ങൾ തൻ്റെ മികവിനൊത്തി ഉയരാൻ സാധിക്കാത്തത് തന്നെയാണ് മൈസലീനിയ്ക്ക് ഇപ്പോൾ വിനയായിരിക്കുന്നത്. ഐ എസ് എല്ലിൽ ഒരുപാട് വർഷത്തെ കളിമികവുള്ള ഒരു സൂപ്പർ താരത്തെ ഏത് ക്ലബും ആരാധകരും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും താരം ഒഡീഷയിൽ സംതൃപ്തനല്ല എന്നും ചിലപ്പോൾ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാൻ താരം തയ്യാറാകുമെന്ന രീതിയിലുള്ള ന്യൂസുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു പഴയ മികവിലേക്ക് തന്നെ തിരിച്ചു വരാൻ താരത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. 3rd അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന അർജുൻ ജയരാജിനെ കുറിച്ചുള്ള വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത ഈ മലയാളി സൂപ്പർ താരത്തെ ഇപ്പോൾ കേരള യുണൈറ്റഡ് എഫ് സി സ്വന്തമാക്കിയെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നിരവധി ഐ എസ് എൽ ആൻഡ് ഐ ലീഗ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിട്ടും കൂടുതൽ മാച്ചസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് താരം ഇപ്പോൾ കേരള യുണൈറ്റഡുമായി ഒപ്പുവെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും താരത്തിന്റെ വരവ് തീർച്ചയായും കേരള യുണൈറ്റഡിന് ഒരു വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 4th അപ്ഡേറ്റ്, ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡർ ബക്കാരി കോനക്കും സ്ട്രൈക്കർ ഗാരി ഹൂപ്പറിനും പരിക്ക് പറ്റിയിരുന്നു എന്ന് കോച്ച് കിബു കോനെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ താരങ്ങളുടെ പരിക്ക് പ്രശ്നമുള്ളതല്ല എന്നും അടുത്ത മത്സരത്തിലും ടീമിനോടൊപ്പം ഇവർ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ ഒരു വാർത്ത തീർച്ചയായും ആരാധകർക്ക് സന്തോഷം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.